എല്ലാ കൂട്ടുകാർക്കും ബിജുസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? ബോളി പപ്പടം. ആ ബോളി പപ്പടമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ വലിയ ഇത് ചെറിയ മേടിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെറുതായിട്ടൊന്ന് വേടിച്ച് വെച്ചൊന്ന് ആദ്യം. പക്ഷെ ഇതായി പോകരുത്. ആ ഇത് കൂടുതൽ ഉണങ്ങി പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ നനയ്ക്കുമ്പോ നമുക്ക് പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ആ നമ്മൾ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് മാവില് വെക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും, ഇങ്ങനെ മുറിഞ്ഞു പോകും. അപ്പൊ അതിന്റെ ഇത് നോക്കിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇത് നമുക്ക് ഇതിലേക്ക് കാ കപ്പ് അരിപ്പൊടി എടുത്തു. അരിപ്പൊടിയിലേക്ക് നമ്മള് അല്പം ജീരകം, അല്പം മഞ്ഞൾപൊടി, സാധാ പപ്പട ഇത് പറ്റത്തില്ല അല്ലേ. പിന്നെ നമ്മള് എള്ള് എള്ള് കുറച്ച് പൊടി ഇടും. ഒരു സ്പൂൺ പോലെ, വൺ ടേബിൾ സ്പൂൺ. വൺ ടേബിൾ സ്പൂൺ. വൺ ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ ഇതിന് അല്പം ഉപ്പ് ചേർത്താൽ മതി. ഈ പപ്പടത്തിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്, അത് നമ്മൾ ഇടുന്നുള്ളുപ്പേ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇടുന്നുള്ളൂ. ബോളി പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് ചെറിയ രീതിയിൽ ഉപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയുടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് നല്ലപോലെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശ മാവിൻ്റെ പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം. എന്തിൻ്റെയോ ആദ്യം എവിടെ ഇതാണ് പരുവൻ, ഇതാണ് പരുവം, ഞാൻ ഇളക്കിയതാണ്. നമ്മളിത് എണ്ണ ചട്ടിക്കകത്തിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ തേച്ച് കൂടെ വരുന്നുണ്ട്. നമുക്കിനി ഇത് ഇതിലേക്ക് നമുക്ക് മുക്കിയെടുക്ക. നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. മറ്റേ ചട്ടി നമ്മൾ മാറ്റി മാറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞുകൂടെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ചൂടായിട്ട് തെറിക്കുന്നു, എണ്ണ തെറിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സാധാ കറിച്ചട്ടിയിലേക്ക് മാറ്റി. നമ്മളിനി അത് തിരിച്ചും മറിച്ചും അതിനകത്ത് ഇട്ട് കൊടുക്കാം. അല്ല നമ്മുടെ ആവശ്യത്തിനുള്ള ഓയിൽ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പരുവായി നമുക്കിതിന് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് ബോളി പപ്പടം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്താ റെഡിയാക്കി എടുത്തിട്ടുണ്ട്? ആരാടാ പോയിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻ്റ് അയക്കണം കേട്ടോ. കമൻ്റും ചെയ്യണം. ബൈ. ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ച് മാറിട്ട പൊട്ടിച്ചാണിക്കാതെ.